പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസമായിട്ട് ഇപ്പോൾ ഒരു വർഷമാവാറായി. പക്ഷെ ഞാൻ ഈ വീടിൻ്റെ പരിസര ഭാഗങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ഒരു 11 മണിയാകുമ്പോൾ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് വെയിൽ വരുന്നതിന് മുമ്പ് ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തെടുക്കാണ്. രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണ്ടേ. അതിനുശേഷം ഞാൻ മസാലപ്പൊടികളും ചിക്കനും ഒക്കെ ഇട്ട് കറിയൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ കറി ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷ്ട കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. ഈ നാഷ്ട കഴിക്കുന്ന സമയത്തിനുള്ളിൽ ചോറിനുള്ള വെള്ളം വയ്ക്കാം. വെള്ളം ഒന്ന് തിളച്ച് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് അരി ഒന്ന് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നാഷ്ട കഴിക്കുന്ന ഉള്ളിൽ ചോറ് റെഡിയാവല്ലോ. കുറേ ആയി ഞാൻ കരുതുന്നു ഒന്ന് ചുറ്റി കാണാൻ പോകണമെന്ന്. ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നാഷ്ടയൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് ചോറ് ഇവിടെ റെഡിയായി. റേഷനരി ആയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാകും. ഈ ചോറ് ഊറ്റിയതിന് ശേഷം ഞാൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. മീൻ കറിയാണ് വെക്കുന്നത്. എൻ്റെ കയ്യിൽ മൺചട്ടിയുണ്ട്. പക്ഷേ അത് വലുതായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. എനിക്ക് കുറച്ച് കറി മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയ ഈ സ്റ്റീൽ പാത്രത്തിലാണ് എപ്പോഴും കറി ഉണ്ടാക്കാറ്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ നാഷ്ട കഴിക്കുന്ന സമയത്ത് മീൻ വിളിച്ച് പറഞ്ഞിട്ട് മീൻകാരൻ മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി ഇതിലേക്ക് ഞാൻ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ വഴറ്റി വഴന്ന് വന്നതിന് ശേഷം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് മസാലപ്പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഈ മസാല ഒന്ന് കലക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ താളിച്ചിട്ടും പിന്നെ തേങ്ങയും മസാലയും എല്ലാം കൂടി കുഴച്ചിട്ടും ഞാൻ മീൻകറി ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മസാലപ്പൊടിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കറണ്ട് പോയിരിക്കുകയാണ്, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് നെത്തലും അയലയുമാണ്. അയില കറി ഉണ്ടാക്കിയിട്ട് നെത്തൽ വറുക്കാമെന്ന് കരുതി. അപ്പം നെത്തല് ഞങ്ങൾക്ക് മസാല തേച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് മസാല തേച്ച് വയ്ക്കാം. ചിലവർ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം ഇട്ടതിന് ശേഷമാണ് മീനിൽ മസാല തേക്കാറ്. പക്ഷേ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് മസാല തേച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ മീനിൽ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്തു. കറണ്ട് വന്നപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് പുളിയും തേങ്ങയും എല്ലാം ഇതിലേക്ക് ചേർത്ത് ഇപ്പം മീൻകറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് പാന് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നത്തോലി ആയത് കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ഭാഗം തന്നെ നന്നായി മുരിഞ്ഞതിന് ശേഷം മാത്രം മറച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. ഇപ്പോൾ മീനൊക്കെ ഞാൻ വറുത്തെടുത്തു കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. കറക്റ്റ് സമയം ആയപ്പം തന്നെ ഞങ്ങളെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവരാണ് ഞങ്ങളുടെ വഴികാട്ടികൾ. ഇവരെവിടോ ഒരു പുഴ ഉണ്ട്, അതിൽ വെള്ളത്തിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. ആ സമയത്ത് ഞാനും ഒന്ന് ഇവരുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ എല്ലാ ഭാഗങ്ങളൊക്കെ കാണും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ യാത്ര ആവാണ് കേട്ടോ.
ഫ്രണ്ട് തന്നെ എൻ്റെ മകളുണ്ട് മകനുണ്ട്. ആ ഈ റോഡിൻ്റെ അവസാനം എത്തിയപ്പോൾ ഇതാ വലിയൊരു വയൽ. ഇതുപോലെ ഒരു പ്രകൃതി ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ട്രെയിനിലൊക്കെ പോണ സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഓ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പം എല്ലാവരും പാടങ്ങളൊക്കെ നിരത്തി ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ കെട്ടിപ്പൊക്കല്ലേ. പക്ഷേ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ വരമ്പത്ത് കൂടി വേണം ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ താഴെ ഉണ്ടാകും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നടക്കാൻ. ഇതാ നെൽക്കതിരൊക്കെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ഇതേപോലെ ഞാൻ ചെറുപ്പത്തിൽ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇതുപോലെ വയലിൻ്റെ വരമ്പത്ത് കൂടി ഇങ്ങനെ നടന്ന് സ്കൂളിലൊക്കെ പോയിട്ടുള്ളത്. ഇപ്പോൾ പണ്ടത്തെ ആ ഓർമ്മയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. കൂട്ടുകാരൊക്കെ അവിടെ എത്തി, അത്രയും ദൂരത്തെത്തി കേട്ടോ. പക്ഷെ എനിക്കിതിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ താഴെ വീഴുന്നു വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷെ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ അപ്പക്കുട്ടിയുണ്ട്, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരൊക്കെ ഫ്രണ്ടിലെത്തി, പക്ഷെ അവൻ എൻ്റെ കൂടെ തന്നെ എനിക്ക് ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇത് പണി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, വെള്ളച്ചാട്ടത്തിന് നല്ല സൗണ്ട്. ഇതാ ഞങ്ങളിപ്പോൾ പുഴൻ്റെ അടുത്തെത്തി. ഇതാ പുഴ കണ്ടു. പക്ഷെ ഇത് എവിടുന്ന വെള്ളം സൗണ്ട് എവിടുന്ന വരുന്നതെന്ന് നോക്കാം. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളം. ഓ ഇവിടുന്നാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. ഇവരൊക്കെ കുളിക്കാനുള്ള റെഡിയിലായി കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഓരോരുത്തർ വെള്ളത്തിലൊക്കെ ചാടിക്കണം. ഇടയ്ക്ക് ഇവർ ഇവിടെ വരാറുണ്ട് വെള്ളത്തിലിരുന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. ഫുട്ബോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഈ കുട്ടികളൊക്കെ 2-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ അവർ ഈ വെള്ളത്തിലൊക്കെ നീന്താന്ന് പറഞ്ഞാൽ സത്യം ഞാൻ നല്ല ടെൻഷനായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോൾ ഈ വെള്ളം കണ്ടിട്ട് അവൾ ബീച്ചാണെന്നാണ് പറയുന്നത്, ബീച്ചിൽ കളിക്കണം എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഈ ഒഴുക്ക് കാരണം കൊണ്ട് എനിക്ക് അവളെ ഒന്ന് ഇറക്കാൻ പേടിയായ കാരണം കൊണ്ട് ഞാൻ ഇറക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഈ കുട്ടികളെല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ആഴം കുറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ആ ഭാഗത്തേക്ക് അവരെ മാറ്റി. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വെള്ളം വിടുന്നതിന് എന്തോന്ന് പറയുന്നുണ്ട്, എന്തോ ഒരു പേരുണ്ട്. അതെനിക്കറിയില്ല എന്താണെന്ന്. അറിയായിരുന്നു, ഓർമ്മയില്ല. ഒരുപാട് സാഹസികതകളൊക്കെ കുട്ടികൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള കുട്ടികളാണ്, നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഉള്ള കുട്ടികളാണ്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവരുടെ കൂടെ ഉള്ള കാരണം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഞാനായിരിക്കുമെന്ന് കരുതിയിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാൾ പറഞ്ഞു ഇതിലെ 2 കുട്ടികൾ ഒലിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയണത്. അതുകൂടി കേട്ടപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻ കൂടി. അങ്ങനെ ഞാൻ ഇവരെല്ലാവരെയും പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും വേഗം കയറ്റി ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു വരിക ചെയ്തത്. അതിനിടയിൽ എൻ്റെ മകള് ഭയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഒലിച്ചു പോയെന്ന് കരുതിയിട്ട് തെരച്ചിലാണ്. അതിനിടയ്ക്ക് കരയണമുണ്ട്. അവനെ അവൾ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഡ്രസ്സ് മരണം കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.